ആർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എൻ എച്ച് ബൈപാസ് വടകര. വടകര നഗരത്തിലെ വിശ്രമ മന്ദിരത്തിന് 50 വയസ്സ്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം വടകരയുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിന് കൂടി സാക്ഷിയായ ഇരുനില കെട്ടിടം ഇപ്പോഴും പഴയ പ്രൌഢിയിൽ തന്നെയാണ്. 15 വർഷം മുൻപ് കെട്ടിടത്തിന്റെ പിറകിൽ പണിത പുതിയ ബ്ലോക്ക് മാത്രമാണ് ഏക വികസനം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത മുസാഫരി ബംഗ്ലാവിന്റെ മുൻപിൽ റോഡിനോട് ചേർന്നാണ് 1971 റെസ്റ്റ് ഹൌസ് പ്രവർത്തനം തുടങ്ങിയത്. മുൻ പ്രധാനമന്ത്രി വി പി സിംഗ് ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വടകരയിലെ പൊതുപരിപാടിക്ക് വന്നപ്പോൾ വിശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും ഉൾപ്പെടെ പ്രഗത്ഭർ താമസിച്ച റെസ്റ്റ് ഹൌസിൽ മുൻപ് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വി കല്യാണം താമസിക്കാനെത്തിയിരുന്നു. 4 VIP മുറി ഉൾപ്പെടെ 14 മുറികളാണിവിടെ. ഇതിനു പുറമെയുള്ള 4 മുറികൾ RTO ഓഫീസിന് നൽകി. പയ്യോളി മനോജ് വധക്കേസ് അന്വേഷിച്ച CBI സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് കുറച്ചുകാലം മുൻപ് വരെ ഇവിടത്തെ ഒരു മുറിയിൽ പ്രവർത്തിച്ചിരുന്നു. കോട്ടപ്പറമ്പ് വികസനത്തിന്റെ ഭാഗമായി റെസ്റ്റ് ഹൌസ് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമം നടന്നെങ്കിലും നഗരസഭ തയ്യാറാക്കിയ പദ്ധതിയിൽ ഈ കെട്ടിടത്തെ ഒഴിവാക്കുകയായിരുന്നു.